ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കുമുണ്ട് കുറച്ച് ബോഗൻവില്ല ചെടികൾ, അത് നിങ്ങളെയും കാണിച്ചു തരാമെന്ന് കരുതുന്നു. നല്ല വെള്ളയും റോസും റെഡും പിങ്കും ഒക്കെ കളറുകളിൽ കുറച്ച് ബോഗൻവില്ല ഉണ്ട്. അത് സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയില്ല. വർഷത്തിലൊരു 3-4 തവണയെങ്കിലും ഇത് പൂക്കും. ഇനിയിപ്പോൾ നല്ല വേനൽക്കാലമാണ്. ഈ സമയത്ത് ഇപ്പോൾ 2-3 തവണത്തെ പൂക്കൽ കഴിഞ്ഞതാണ്. ഇപ്പോൾ ജനുവരിയിൽ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതാണ്. അതിനുശേഷമുണ്ടായ പൂക്കളാണ്. നല്ല രീതിയിൽ ഇത്തവണ പ്രൂൺ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണ് കമ്പുകളൊക്കെ ഒത്തിരി നീണ്ടുപോയി. ഇങ്ങനെ ഒത്തിരി നീണ്ടു കഴിഞ്ഞാൽ അതിൽ നിറച്ച് പൂക്കൾ വന്നാലും കാണാൻ ഭംഗിയില്ല, അവിടെ എവിടെയായിട്ടൊക്കെ ഉള്ളതുപോലെ തോന്നത്തുള്ളൂ. കമ്പുകളെ നല്ല ആയിട്ട് താഴ്ത്തി മുറിച്ചു കൊടുക്കണം. മണ്ണിനകത്ത് കുഴിച്ചു വെച്ചതിനകത്ത് നല്ലതായിട്ട് നമ്മൾ മുറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാവും. ഇതിപ്പോൾ ജനുവരിയിൽ ഞാൻ മുറിച്ച് നിർത്തിയിരുന്ന ചെടിയാണ്. അതിൽ ആ തളിരില വന്നതിലെല്ലാം നിറയെ പൂക്കളായി. മനോഹരമായ ഒരു കാഴ്ചയാണിത് പൂത്തു നിൽക്കുന്നത് കാണാൻ. വലിയ വളമൊന്നും വേണ്ട, ഞാൻ രാസവളമൊന്നും ഇതിന് ചേർക്കാറില്ല. ചാണകപ്പൊടിയും അല്പം എല്ലുപൊടിയും ഒക്കെ വല്ലപ്പോഴും ഇട്ട് കൊടുക്കും. വെള്ളവും കുറച്ച് മാത്രം മതി ഈ ചെടികൾക്ക്. നമ്മൾ ആ കമ്പ് മുറിച്ച് കൊടുക്കുന്ന സമയത്ത് വളമിട്ട് കൊടുക്കണം. അതുപോലെ ഒരാഴ്ചയെങ്കിലും തുടർച്ചയായിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം. അത് കഴിഞ്ഞാൽ വേനൽക്കാലമായാൽ നമുക്ക് എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി. മഴക്കാലത്ത് വെള്ളമൊഴിച്ച് കൊടുക്കുകയേ വേണ്ട. അതുപോലെ കൂടുതൽ വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ തഴച്ച് നന്നായിട്ട് അങ്ങ് വളരും. ഇലകൾ കൂടുതൽ നിന്നാൽ ഇത് പൂക്കൾ ധാരാളമായിട്ട് ഉണ്ടാകുകയില്ല. കമ്പ് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 45-50 ദിവസത്തിനുള്ളിൽ പുതിയ തളിരിലകൾ വന്ന് അതിലെല്ലാം നിറച്ച് പൂക്കളുണ്ടാവും. ഇലകൾ കാണാതെ ബോഗൻവില്ല പൂക്കാൻ നമുക്ക് ഒത്തിരി ടിപ്സുണ്ട്. ഇതിന് നല്ല സൂര്യപ്രകാശമാണ് വേണ്ടത്. നന്നായി പൂക്കണമെങ്കിൽ നല്ല ചൂടും പ്രകാശമൊക്കെ കിട്ടണം. ഒരു 5 മണിക്കൂറെങ്കിലും തുടർച്ചയായിട്ട് ഇതിന് വെളിച്ചം കിട്ടിയാൽ മാത്രമേ, സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഇത് നന്നായിട്ട് പൂക്കത്തുള്ളൂ. അതുപോലെ ചട്ടിയിൽ നല്ല രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാവും. ജൂൺ മാസമൊക്കെ ആകുമ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്ത് നിർത്താം. നന്നായിട്ട് തേത്ത് ഇത് കമ്പ് മുറിച്ച് കൊടുക്കണം. പിന്നീട് അത് നന്നായിട്ട് വളർന്നോളും. പിന്നെ ഒരു സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും ഇതിൽ നന്നായിട്ട് പൂക്കൾ വരും. ഇടയ്ക്ക് ചെറിയ രീതിയിൽ പ്രൂണി നടത്തിയാൽ മതി. ബോഗൻവില്ല ചെടി ചട്ടിയിൽ നടുന്നവർ അല്പം വലിയ ചട്ടിയിൽ വേണം ചെടി നടുവാൻ. ഗാർഡൻ സോയിലും ചാണകപ്പൊടിയും ചകിരിച്ചോറും ചേർന്ന മിശ്രിതത്തിൽ ചെടി നടാം. നന്നായിട്ട് വേര് പിടിച്ചു കഴിഞ്ഞാൽ അല്പം വേപ്പിൻ മണ്ണാക്കും എല്ലുപൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം. കൂടുതൽ പൂക്കൾ ഉണ്ടാവാൻ പൊട്ടാഷും അതുപോലെ DAP ചേർത്ത ലായനിയാക്കി അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.